السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حيلتي يدركني، يا أكرم الثقلين يا كنز الورى، جد لي بجودك أرضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا. അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ ആയ സലാത്തിന്റെ സദസ് ഇന്ന് പല സ്ഥലത്തും ഉറൂസുകൾ കൊടകിൽ വിരാജ്പേട്ടയിൽ സമ്മേളനമുണ്ട്. അതുപോലെ ഉള്ളാൾ ഉറൂസ് നടക്കുന്നുണ്ട്, പൈക്കം ഉറൂസ് നടക്കുന്നുണ്ട്, വളയം ഉറൂസ് നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ പരിസരങ്ങളിലൊക്കെ ഉറൂസുകളും വാദകളും ഒക്കെയാണ്. അപ്പൊ പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് നാട്ടിൽ ഇങ്ങനെ പരിപാടിയുണ്ട്, തൊട്ടടുത്ത് പരിപാടിന്റെ എന്താക്കണം എന്നോ ചോദിച്ചപ്പോൾ തന്നെ ഞമ്മൾ പറഞ്ഞത്, നിങ്ങൾ അതിൽ കൂടിക്കോ, ഞമ്മളെ സ്വലാത്ത് മാസം മാസം ഉണ്ടല്ലോ, അടുത്ത സ്വലാത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സ്വലാത്തിന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇൻഷാല്ലാ നമ്മുടെ ഈ മജ്ലിസിൽ എത്തിപ്പെടും. ഞാൻ മദീനയിൽ വെച്ച് ഉസ്താദിന് ഫോൺ ചെയ്ത് ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞ്, ഇന്ന് വരാൻ തങ്ങളെ പ്രയാസമുണ്ട്, ഇന്ന് അൻവാറിന്റെ പരിപാടിക്ക് ഞാൻ ഡേറ്റ് കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഇൻഷാല്ലാ മെയ് മാസത്തെ 15 സ്വലാത്തിന് വരണം ഇൻഷാല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹു റാഹത്തിൽ ഈ മജ്ലിസിൽ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തിപ്പെട്ട വിശ്വാസികൾക്ക് എത്രയോ അത്ഭുതങ്ങൾ. മാരകമായ ക്യാൻസർ അടക്കം, കിഡ്നിയുടെ തകരാറടക്കം, മാനസിക രോഗമടക്കം, കാഴ്ചയില്ലാത്തവർക്കും കേൾവിയില്ലാത്തവർക്കും നടക്കാത്ത കുട്ടികളും ഉൾപ്പെടെ ഡോക്ടർമാര് വൈദ്യലോകം കൈയൊഴിഞ്ഞ അസുഖങ്ങൾ ഈ മജ്ലിസ് കാരണം റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വലിയ പ്രതീക്ഷയോടെ ദൂരെ ദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസിൽ എത്തിയവരെന്നെ ഹായിബാക്കല്ല അള്ളാഹ്, നീ കബൂലാക്കണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ഇതൊന്നും നമ്മുടെ പവറല്ല, ഇത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ ഷറഫാണ്. നമ്മളെല്ലാം കൊണ്ടും കുറവുള്ള ആളുകളാണ്. നമ്മൾ എല്ലാ നിലക്കും ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും വറ കൊണ്ടും എല്ലാ ഈമാൻ കൊണ്ടും എല്ലാം കൊണ്ടും കുറഞ്ഞ ആഖിർ സമാനിലെ വളരെ കുറവുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. അള്ളാഹു ഞങ്ങളെ ഏറ്റെടുക്കട്ടെ, അള്ളാഹുവെ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഹബീബായ തങ്ങൾ പറയാണ്, മൻ അത്വഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബ, എനിക്ക് വഴിപ്പെട്ടവരാരാണ് അവര് സ്വർഗത്തിൽ കടക്കും. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുന്ന വിശ്വാസി സമൂഹമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച ആശയാദർശങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടുവരിക. അഥവാ ഒരു വഹാബി ആശയങ്ങളിലും പെടാതെ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കുക. ഇപ്പൊ പല സ്ഥലത്തും ചെറുപ്പക്കാരൊക്കെ വഴി തെറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നവീന ആശയങ്ങൾ, വഹാബി ആശയങ്ങൾ, അത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, സലഫി തബ്ലീഗ് ജമാഅത്ത്, ഖാദിയാനി ഉൾപ്പെടെ ഉള്ള
ഇനി ഏത് പേരിൽ, പുതിയ പേരിൽ അറിയപ്പെട്ട് പുതിയ പേരിൽ പ്രവർത്തനം ആരംഭിച്ചാലും അത്തരം ഒരു അപകടകരമായ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകമായിട്ടും അകപ്പെടാതെ. വിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ച് ഈമാനോടെ തഖ്വയോടെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഈ ചെറിയ ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ ഈ മഹത്തായ ഹബീബിന്റെ മജ്ലിസിൽ ഓരോ നഫ്സും ഓരോ ഖൽബും ചെയ്യണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ വിശ്വാസം നന്നാക്കലോടുകൂടെ, ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഒരൊറ്റ വ്യക്തിയുടെ സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് ആയത്തു ഹദീത്തൊന്നും ഓതി പറയുന്നില്ല. എപ്പോഴും നമ്മളിവിടെ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നതാണ്, കുറഞ്ഞ നിലക്ക് സംസാരിച്ച് ഈ സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ഒരൊറ്റ വക്ത് നിസ്കാരം നമുക്ക് നഷ്ടപ്പെടരുത്, നിസ്കാരം ഖളാ ആക്കരുത്. ബായാറ് സ്വലാത്തിന് വന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബായാറ് സ്വലാത്തിന് വന്ന് ഒരാളും നിസ്കാരം ഖളാ ആക്കരുത്. അത് അല്ലാഹു പൊരുത്തപ്പെടില്ല, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. എപ്പോഴും പറയാറുള്ളത് പോലെ ആണും പെണ്ണും ഇടകരുതുന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത വേഷവിധാനത്തിലോ ചിന്തയിലോ ഹറാമായ നിലക്കുള്ള വല്ല ഇടകലരല്ലോ, ഒരൊറ്റ ആണും പെണ്ണും ബായാറ് സ്വലാത്തിലേക്ക് വരരുത്, നാം അനുവദിക്കൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടൂല, പരിശുദ്ധ ഇസ്ലാം അത് അംഗീകരിക്കുകയില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിസ്കാരം പൂർണ്ണമായിട്ട് നിലനിർത്തി, ലഹരി ഉപയോഗക്കാരായ ആളുകൾ എത്രയോ ഈ മജ്ലിസ് കാരണം അത്തരം വേണ്ടാത്ത ചീത്ത പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് സന്മാർഗം പുൽകിയിട്ട് ഹിദായത്തിന്റെ വഴി സ്വീകരിച്ച് സൽവഴിയിലേക്ക് നീങ്ങിയവരുണ്ട്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും മധുവും ഉൾപ്പെടെ അത് മുഴുവനും പൈശാചിക പ്രവർത്തനമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ, അതൊക്കെ പൈശാചിക പ്രവർത്തനമെന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. അത്തരം തെറ്റായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മാപ്പു പറയുക. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ പതിവുണ്ടെങ്കിൽ അല്ലാഹുവെ ഇനിമേൽ ആ വലിയ തെറ്റ് ഞാൻ ചെയ്യൂല എന്ന് ഖൽബിൽ ഉറപ്പിച്ച് ഖേദിച്ചുകൊണ്ട് ആ തെറ്റ് നിർത്തിയിട്ട് അത്തരം ലഹരി ഉപയോഗക്കാരുടെ അദാബ് പരിശുദ്ധമായ ഹദീസിൽ തന്നെ നമുക്ക് ഹബീബായതങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗക്കാരെ തീനത്തുൽ ഹബാൽ കുടിപ്പിക്കപ്പെടുമെന്ന്. അപ്പോൾ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, തീനത്തുൽ ഹബാൽ എന്നാൽ എന്താണ് തങ്ങളെ? അവിടുന്ന് മറുപടി നൽകിയത് ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഹബാൽ, അത് ലഹരി ഉപയോഗക്കാരെ സെക്കൻഡ് സെക്കൻഡ് ഇടവിട്ട് കുടിപ്പിച്ച് വലിയ നിലക്ക് അവരെ അദാബാക്കുന്നു. ആ ലഹരി ഉപയോഗം നിർത്തി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹറാമിന്റെ അനാവശ്യമായ ഹറാമിന്റെ അവിഹിത ബന്ധങ്ങളും സ്നേഹങ്ങളും ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സിനയുടെ പ്രവർത്തനം അത് നാം സ്റ്റോപ്പ് ചെയ്യണം. സ്ത്രീകളുടെ പരസ്യമായ രംഗപ്രവേശനം മൊബൈലിന്റെയും വാട്സപ്പിന്റെയും ഇന്റർനെറ്റിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ദുരുപയോഗങ്ങൾ, ബ്ലൂ ഫിലിം അടക്കം സിനിമയും സീരിയലും അടക്കം മാപ്പിളപ്പാട്ടടക്കം തോന്നിവാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിക് ഗാനങ്ങളും അതുപോലുള്ള അനാവശ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആയുസ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ആ ബോധം എപ്പോഴും നമുക്ക് വേണം, നമ്മുടെ ഖൽബ് തഖ്വയാൽ നിറയണം. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലായിട്ട് ജീവിക്കാൻ തങ്ങളെ സ്നേഹിച്ച് അവിടത്തേക്ക് വഴിപ്പെടാൻ കഴിഞ്ഞാൽ
മൻ അത്വഅനി ദഖല ജന്ന, അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്നും, വമൻ അസ്വാനി, അതിനെതിരെ ആര് ജീവിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി, ഹബീബായ തങ്ങളുടെ നിർദ്ദേശത്തിന് വിപരീതമായി ആര് ജീവിക്കുന്നു, അവർ വലങ്ങിയ കക്ഷികളാണെന്നും അവർ നരകവുമായി ബന്ധപ്പെട്ടവരാണെന്നും അവർ നരകത്തിന്റെ അഹലുകാരാണെന്നും തങ്ങൾ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വലിയ ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഖ്‌വയാൽ നമ്മുടെ കൽബ് നിറച്ചു തരട്ടെ. തഖ്‌വ നിറയാനുള്ള വലിയ കാരണമാണ് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ തങ്ങളോടുള്ള സ്നേഹം അഅ്മാലുകളിൽ വലിയ മഹത്വമുള്ള അമലാണ്. അത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഔലിയാക്കൾ നമ്മളെ പഠിപ്പിച്ചത് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസ്ല്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ക്യാൻസർ അടക്കം കിഡ്നിയുടെ തകരാറടക്കം ഏത് രോഗത്താൽ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ടോ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ, പെൺമക്കൾക്ക് പ്രായമെത്തിയിട്ട് കല്യാണം ശരിപ്പെടാതെ, വീടില്ലാതെ, ജോലിയില്ലാതെ, ജയിലറകളിലും കേസിലും മറ്റും പെട്ടിട്ട് വലിയ നിലക്ക് ഞെരുങ്ങുന്നവരുണ്ടോ, എല്ലാ പ്രശ്ന പരിഹാരത്തിനും വലിയ വഴിയാണ് ഹുബ്ബുൻ നബീ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മദ്ഹ് ചെയ്യലും. ആ മദ്ഹിന്റെ വലിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും മലായിക്കത്തും നിർവഹിക്കുന്ന മുസ്ലിം സമുദായത്തോട് ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയ വലിയ അമലാണ് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വലിയ പവറുള്ള സ്വലാത്ത് ധാരാളം ചൊല്ലണേ, സ്വലാത്ത് ആവുന്നത്ര പെരുപ്പിക്കണേ. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ അല്ലാഹു ഖബൂലാക്കാൻ, സ്വലാത്ത് പോലെ വലിയ പവറുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഈ മഹത്തായ ബയാറ് സ്വലാത്തിലും മറ്റ് സ്വലാത്തിന്റെ മജ്ലിസുകളിലും വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികൾക്ക് കാണിക്കുന്നത്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാണ്. ഞാൻ എന്റെ സംസാരം ചുരുക്കിയിട്ട് ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ മക്കൾ അവരുടെ വെക്കേഷന്റെ സമയം കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറന്ന് പഠന വിഷയത്തിലേക്ക് ഒരുങ്ങാനുള്ള പല കോളേജുകളിലും സ്കൂളുകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ മക്കളെ ചേർത്തുന്ന ഈ സമയം ഇൻഷാല്ലാ നമ്മുടെ ബായാർ മുജമ്മയിൽ മോറൽ ദേവ കോളേജും ഹിഫ്ദുൽ ഖുർആൻ കോളേജും ഇംഗ്ലീഷ് മീഡിയം ശരിയത്ത് കോളേജ് ഉൾപ്പെടെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഉന്നതമായ പഠനം നമ്മുടെ മുത്തഅല്ലിമുകൾ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അഡ്മിഷന്റെ വിഷയമാണ് നേരത്തെ സിദ്ദീഖ് സഖാഫി ഓർമ്മപ്പെടുത്തിയത്. April 25 മുതൽ ആരെങ്കിലും മക്കളെ പഠന രംഗത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ഈ സ്ഥാപനം അതിന്റെ സൗകര്യം നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെ മക്കളെ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി. നേരത്തെ ഓർമ്മപ്പെടുത്തിയ പിരിഞ്ഞു പോകുന്ന സമയം ദൂരദിക്കുകളിൽ നിന്ന് വന്ന വാഹനങ്ങളൊക്കെ ഡ്രൈവർമാർ വളരെ ജാഗ്രതരായി ഡ്രൈവ് ചെയ്ത് ശ്രദ്ധിച്ചു പോകണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم أستغفر الله العظيم.
استغفر الله العظيم 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 القديم الجديد الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا
ഹയ്യു യാ ഖയ്യൂം, യാ 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 ഹയ്യു യാ ഖയ്യൂം, ബിറഹ്മതിക നസ്തഈദു യാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله.
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് ദ്വാരക്കാൻ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാരകമായ ക്യാൻസർ അടക്കം ബ്ലഡ് ക്യാൻസറും ഒക്കെ പിടിപെട്ട് ദ്വാരക്കാൻ തൃക്കരിപ്പൂരിലുള്ള 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറായിട്ട് മജ്‌ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഒരുപാട് ക്യാൻസർ രോഗികൾ ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുള്ളവർ ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് പായാറ് സ്വലാത്ത് കഴിയട്ടെ എന്നിട്ട് പറയാം കടത്തിൽ മുങ്ങി നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞ് കടത്തിൽ കുടുങ്ങിയിട്ട് ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ച് ഈ മജ്‌ലിസ് കഴിഞ്ഞിട്ട് അവധി പറയാമെന്ന് ഉദ്ദേശിച്ച് ഇവിടെ എത്തിപ്പെട്ട് അങ്ങനെ പല വിഷമിക്കുന്ന ആളുകളും ഈ മജ്‌ലിസിലുണ്ട് എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ അതുപോലെ ഈ മഹത്തായ നമ്മുടെ സ്ഥാപനത്തിന്റെ ഹിഫ്ദുൽ ഖുർആന്റെയും മറ്റ് ബിൽഡിങ്ങിന്റെ ഒക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് പിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണ്ട എന്ന നിലക്ക് തന്നെയാണ് ഒന്നും സാമ്പത്തികമായിട്ട് പറയാത്തത് എന്നാലും നമ്മുടെ ഈ മജ്‌ലിസിനോട് സഹകരിച്ച് ഒരു 10 ലക്ഷം രൂപയുടെ മെറ്റൽ കൊടകിലുള്ള അബ്ദുൽ റസാഖ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ തരാമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാ ബിസിനസ്സിലും എല്ലാ ജോലിയിലും കുടുംബത്തിലും എല്ലാത്തിലും അള്ളാഹു വലിയ ബർക്കത്തും ഉയർച്ചയും നൽകുമാറാകട്ടെ ആ മഹത്തായ വിഷയങ്ങളോടൊക്കെ എല്ലാവരുടെയും സഹകരണം വേണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദ വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും അക്രമ പ്രവർത്തനങ്ങളിലും അനീതിയിലും ആരും അകപ്പെടാതെ നമ്മുടെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം ആ നിലക്ക് ചിന്തിക്കുന്ന ഒരാൾ അല്ലാഹു പൊരുത്തപ്പെടാത്തത് സംസാരിക്കില്ല അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കൂല അല്ലാഹു പൊരുത്തപ്പെടാത്തത് പിടിക്കൂല അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയത്തിലേക്ക് നടക്കൂല അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചിന്തിക്കൂല ഒരാളെയും ഐബത്ത് പറയാനോ ഫിത്തൻ ഉണ്ടാക്കാനോ ഫസാദ് ഉണ്ടാക്കാനോ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അസൂയപ്പെടാനോ അഹങ്കരിക്കാനോ ഒന്നും ഈമാനുള്ള ആളുകൾക്ക് സാധ്യമല്ല അത്തരം പൈശാചിക പ്രവർത്തനങ്ങളും ചിന്തകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നാം ജീവിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിഞ്ഞ് ജീവിക്കുക അല്ലാഹുവിന്റെ പൊരുത്തം മറ്റ് ഭൗതിക താല്പര്യം എല്ലാം നഷ്ടപ്പെടും ഇവിടുത്തെ പ്രശസ്തിയും സമ്പത്തും ഇവിടുത്തെ എല്ലാം അധികാരവും സ്വാധീനവും മുഴുവനും നഷ്ടപ്പെടും അല്ലാഹുവിനെ അറിഞ്ഞ് ആഖിറത്തിൽ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയണം ഇവിടെ കുറെ സന്തോഷം ഉണ്ടായിട്ട് കാര്യമില്ല ഖബറിൽ സന്തോഷം കിട്ടണം
ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലും ഖബറ് കണ്ട് കരഞ്ഞപ്പോ എന്തിനാ ഖബറ് കാണുമ്പോ കരയുന്നത്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തുമായിട്ട് തങ്ങളെ ഹദറത്തിൽ വരുമ്പോ തങ്ങളെ കണ്ണല്ലെന്ന് പോലും വെള്ളമൊഴുകിയിട്ട് അത് അസ്ഹാബിന് വിശദീകരിച്ചു കൊടുക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാന്മാരൊക്കെ കരയുമ്പോ അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത ഉസ്മാനെ നിങ്ങൾ ഖബറ് കാണുമ്പോ അങ്ങനെ കരയാനുള്ള കാര്യമെന്ത് എന്ന് അന്വേഷിച്ചപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വദീഖന്മാരോട് സ്നേഹിതന്മാരോട് പറഞ്ഞത്, ഓ സ്നേഹിതന്മാരെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് വിശദീകരിച്ച് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹും അടക്കമുള്ള സ്നേഹിതന്മാരൊക്കെ കരയുമ്പോ ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ഖൽബിൽ വിഷമമില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നീ സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. അവിടെ കുടുങ്ങിയോ ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ്. എന്റെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് അവിടെ എത്തി അറിയുന്നത് വരെ ഈ പാവപ്പെട്ട ഉസ്മാന് ഖൽബിൽ സമാധാനമില്ല. ആരാ പറഞ്ഞത്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷം പറഞ്ഞ ഹബീബായ തങ്ങളെ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ആദ്യം ഒരു മോളെ കെട്ടിച്ചുകൊടുത്തു, അവര് വഫാത്തായി. രണ്ടാമത് മറ്റൊരു മകളെ വിവാഹം ചെയ്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ സ്നേഹിതനാണ് നിങ്ങളെന്ന് ഹബീബ് മഹത്വം പറഞ്ഞ ഉസ്മാൻ തങ്ങൾ ഖബറ് ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിവാസം മുഴുവനും ചിന്ത, കൽബിലും മുഴുവനും തോന്നിവാസം, വാക്കിലും പ്രവർത്തനത്തിലും കേൾവിയിലും ജീവിതത്തിലൊക്കെ തോന്നിവാസം, ഈ തോന്നിവാസത്തിൽ ഹറാമിലായിട്ട് മുഴുകുന്ന ഞമ്മൾക്ക് ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, ഉപ്പാപ്പ് റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള ബോധമില്ല. താന്തോന്നികളായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക, കുറെ സ്ഥാനം വേണം, കുറെ മാനം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ദുനിയാവിന്റെ ചിന്തയിൽ ഞമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് ഞമ്മൾ രക്ഷപ്പെടൂല. അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തട്ടെ. തഖ്വയും ഈമാനും വറഉം എല്ലാം അള്ളാഹു ഞമ്മളെ കയറ്റി നിലനിർത്തി തരട്ടെ. ഒരുപാട് തങ്ങന്മാര്, ഒരുപാട് ഉസ്താദുമാര്, ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാന്, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഹാർട്ടിന് നീർക്കെട്ട് വന്നിട്ട്, കിഡ്നിയിൽ നീർക്കെട്ട് വന്നിട്ട്, കിഡ്നി തകരാറിലായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവരുൾപ്പെടെ പല രോഗികളും ഞങ്ങളുടെ മജ്ലിസിലുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലുണ്ട്. റബ്ബേ സുഖം നൽകണം റഹ്മാന്, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഡയാലിസിസ് ഇല്ലാതെ, ചെയ്യാൻ പറഞ്ഞവർക്ക് ചെയ്യാതെ തന്നെ അത്തരം അവസ്ഥ വരുത്താതെ നീ ശിഫ നൽകണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം റബ്ബേ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റബ്ബേ, പൈൽസിന്റെയും അർഷസിന്റെയും അസുഖം നീ സുഖമാക്കണം റഹ്മാന്, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ. കൈകാൽ കടച്ചിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്, കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് ഓപ്പറേഷൻ പല പ്രാവശ്യവും നടത്തിയിട്ട് കൈകാലുകൾ ശരീരങ്ങളിൽ ഓപ്പറേഷൻ 5, 6, 7 തവണ ഓപ്പറേഷൻ നടന്നിട്ട് അതുകൊണ്ടൊന്നും ശരിപ്പെട്ട് കിട്ടിയിട്ടില്ല. നേരത്തെ ഒരു കുട്ടിനെ കൊണ്ടുവന്നിട്ട് 12 ഓപ്പറേഷൻ ചെയ്തു. നാക്കും നാവും അതുപോലെ തരിമൂക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടി വാ പോലും ശരിക്ക് തുറക്കാൻ കഴിയാതെ ഡോക്ടർമാരിനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ചെറിയ വയസ്സുള്ള കുട്ടിയെയും ചുമന്ന് ഈ മജ്ലിസിലെത്തിയവരുണ്ട്. ആരാ നിലക്ക് ഓപ്പറേഷനിലും അല്ലാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ടും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മതി എന്ന് ആശ്രയിച്ച് മജ്ലിസിലെത്തിപ്പെട്ട ദൂരദിക്കുകളിൽ നിന്നുള്ള രോഗികൾ ഈ മജ്ലിസിലുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാൻ, യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്,
يا رحيم يا الله ليس لدينا عمل يقربنا اليك നിന്റെ ഹബീബിനെ ആശ്രയിച്ചു വന്ന അല്ലാ ആ ഉമ്മ അടക്കം ആര് ദുരിതത്തിലുണ്ടോ നീ കാമിലായ സലാമത്ത് നൽകണം റഹ്മാന്, നീ പൂർണമായ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാർക്ക് എന്തെന്ന് പിടുത്തം കിട്ടാതെ വിഷമിക്കുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാം സുഖമാക്കണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്ക്. സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം മുപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഹൈബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ ഈ പറയപ്പെട്ടവരെയും നീ കലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഐസിയുവിലും വെന്റിലേറ്ററിലും ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാ, മറ്റൊരാൾ പരിചരിക്കേണ്ട നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ തളർത്തല്ല റഹ്മാന്. ആര് ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ ബോധമില്ലാതെ ഐസിയുവിലും വെന്റിലേറ്ററിലും ഓക്സിജനിലും വീട്ടിന്റെ ബെഡിലും ഉൾപ്പെടെ കഴിയുന്നവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ, നീ ആഫിയത്ത് നൽകണം അല്ലാ, നീ ശിഫ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, മക്കളില്ലാതെ വർഷങ്ങളായി കല്യാണം കഴിച്ച് സകല ഡോക്ടർമാരും മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് വിധി എഴുതി നിരാശപ്പെട്ട് അവസാനം നിന്റെ ഹബീബിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ട് മക്കളെ കിട്ടിയ ആയിരക്കണക്കിന് ആളുകൾ 10, 23, 25 വർഷമായിട്ടുള്ള കല്യാണം കഴിച്ച ദമ്പതികൾ ഈ മജ്ലിസ് കാരണം സന്തോഷത്തിലായി കുട്ടികളുണ്ടായ എത്രയോ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. ആര് മക്കളുണ്ടാവാൻ ആശ്രയിച്ച് പ്രതീക്ഷിച്ച് ഈ മജ്ലിസിനെ ആശ്രയിച്ചിട്ടുണ്ടോ, ഇവിടെ കൂടിയിട്ടുണ്ടോ, അവരിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രശ്നമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രശ്നവും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. തങ്ങളെ 4 കുട്ടികൾ ഗർഭത്തിൽ പോയി, എനിക്ക് 5th ഗർഭിണിയാണ്, അടുത്ത സമയം ഡേറ്റാണ്, ഈ പ്രസവിക്കുന്ന കുട്ടിയെങ്കിലും ജീവിതത്തിൽ കൺകുളിർക്ക് കാണണമെന്ന് കരഞ്ഞു പറഞ്ഞ ഒരു സഹോദരനും സഹോദരിയും റബ്ബേ, അവർക്കിനി ജനിക്കാൻ പോകുന്ന കുട്ടിയെങ്കിലും സന്തോഷത്തിൽ കൺകുളിർക്ക് കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഗർഭത്തിൽ ഗർഭമലസുന്ന പ്രയാസമുള്ള സഹോദരിമാരുടെ സങ്കടം പറഞ്ഞ് ബന്ധപ്പെട്ടവർ ഈ മജ്ലിസിൽ കൂടിയ സ്നേഹിതന്മാരുണ്ട്. നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, ശൈത്താന്റെ ശത്രുവിനെ നീക്കണം റഹ്മാനെ, പൈശാചിക പ്രയാസം നീക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്, പരീക്ഷ കഴിഞ്ഞു പലവർക്കും, പരീക്ഷ വരാനിരിക്കുന്നു പലവർക്കും, ഞങ്ങളെ മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ പഠനത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണം റഹ്മാന്, പഠനത്തിൽ വലിയ ഉയർച്ച നൽകണം റഹ്മാന്. ഒരുപാട് അപേക്ഷകളും അഡ്മിഷനുകളും ഉദ്ദേശിക്കുന്നവരുണ്ട്, എല്ലാത്തിലും നീ വിജയം നൽകണം റഹ്മാന്, എളുപ്പം നൽകണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് ഞങ്ങൾ അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ അഴിസത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ.
നിന്റെ സ്വാലഹീങ്ങള് ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാനെ. മകൻ മദ്യപിച്ച് ഉമ്മനെയും തളർവാദം പിടിപെട്ട് കിടക്കുന്ന ബാപ്പനെയും അടിച്ചൊതുക്കിയിട്ട് സഹോദരിമാരെയും കുടുംബത്തിലുമൊക്കെ കലഹമുണ്ടാക്കിയിട്ട് ആ മകന്റെ സ്വഭാവം നന്നാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തളർവാദം പിടിപെട്ട ഞാൻ ബാപ്പ വന്ന് പറയാണ് ഇന്ന് ഈ മജ്ലിസിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ദിവസം മദ്യപിച്ച് ലക്ക് കെട്ടുവരുന്ന മക്കളുടെ ദുരവസ്ഥയോർത്ത് ഹിദായത്ത് ഉദ്ദേശിച്ച് എത്തിപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്. റബ്ബേ നീ നന്നാക്കണം റഹ്മാന്. ആര് ഹറാമിന്റെ ബന്ധത്തിലും സ്നേഹത്തിലും ലഹരി ഉപയോഗവും സിനയുടെ പ്രവർത്തനവും സഹോദരിമാരുടെ പരിഷ്കരിച്ച ജീവിതം, ഞാൻ സകല പെണ്ണുങ്ങളോടും പറയുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്ന എന്റെ സൗണ്ട് കേൾക്കുന്ന ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല സഹോദരിമാരോടും പറയുന്നു, ബ്യൂട്ടി പാർലറിന്റെ പടി കയറരുത് മുസ്ലിം സഹോദരിമാർ. അള്ള പൊരുത്തപ്പെടാത്ത നിനക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ബനിയൻ ഡ്രസ്സുകളും ടൈറ്റ് ബിറ്റ് ഡ്രസ്സുകളും മൊബൈലിനെയും മറ്റും ദുരുപയോഗവും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ച് ഹറാമിലായിട്ട് ജീവിക്കുന്ന സകല സഹോദരന്മാരും സഹോദരിമാരും ഉപ്പാപ്പ റസൂലുള്ളാന്റെ മജ്ലിസിൽ ആ തമ്മാടിത്ത നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അത്തരം ഹറാമുകൾ വർദ്ധിച്ചതുകൊണ്ടാണ്, പുത്തനാശയക്കാർ വർദ്ധിച്ചതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ കൂടി 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 വരുന്നത്. അത് സംഭവിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു ഖിയാമത്തിന്റെ ആലാമത്തിൽ അതിന്റെ നടുഭാഗത്തെ ഹദീസിലായിട്ടും വയക്തുറു സിന വ്യഭിചാരം അധികരിക്കുന്ന കാലമെന്ന് പറഞ്ഞു. വയക്തുറു ഷുർബുൽ ഖംറ് ലഹരി ഉപയോഗം ഹാൻസും പൻവരാകും മദവും കഞ്ചാവും കള്ളും വർദ്ധിക്കുന്ന കാലമെന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അത്തരം തമ്മാടിത്തങ്ങൾ വർദ്ധിക്കുമ്പോ ഫർതഖിബു ഇൻദാലിക റീഹൻ ഹംറ വസൽസലതം വഖസ്ഫം വമസ്ഖ. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ അടക്കം പരീക്ഷണങ്ങൾ വരുമെന്ന ഉത്തമ ബോധം സകല വിശ്വാസികളുടെയും കൽബിൽ വേണം. അല്ലാഹുവെ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. ഞങ്ങൾ ഇൽമില്ലാത്തവരാ, ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ ആഖിർ സമാനം വളരെ കുറഞ്ഞ എല്ലാം കൊണ്ടും പോരായ്മുള്ള ആളുകൾ, നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണം റഹ്മാൻ. ഹറാമിന്റെ ചിന്തകളും ബന്ധങ്ങളും ഹറാമിന്റെ പ്രവർത്തനവും ഹറാമായ ജീവിത രീതിയും ഞങ്ങളെ സമുദായത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് നീ മാറ്റിയിട്ട് ഞങ്ങളെ കൽബും അവരെ കൽബും മക്കളെ കൽബും അഹലുകാരെ കൽബൊക്കെ തഖ്വയാൽ നിറക്കണം റഹ്മാനെ. വറയേറ്റി തരണമല്ലോ നിന്റെ ഹബീബിന്റെ അഷ്ടനാൽ ഹബ്ബിനാൽ ഞങ്ങളുടെയും അവരുടെയും കൽബ് നിറക്കണം റഹ്മാൻ. ഹറാമിലായി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ അഹ്മാലുകൾ നീ മഖ്ബൂല ഖബൂലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ദർസിലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാന്. സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മടക്കല്ല അല്ലാ, ഞങ്ങളെ സ്ഥാപനം ഞങ്ങളെ കുടുംബത്തിൽ നീ ഭിന്നത നൽകല്ല റഹ്മാൻ. സിഹറു കാരണം ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ആയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിനെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം റബ്ബേ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായിങ്ങളെ ശറിൽ നിന്നും ഞങ്ങളെയും അഹലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ ഉലമാ ഖാദിമുകൾ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ.
ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണമല്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി അടക്കം, ഷെയ്ഖുന താജുൽ ഉലമയും നൂറുൽ ഉലമയും അടക്കം ഞങ്ങളെ വന്നിരായ പിതാക്കൾ, ഉപ്പാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ഇന്നും കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ സമയങ്ങളിലും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് വിട പറഞ്ഞ് കബറുകളിൽ അന്തിയുറങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബേ, ദറജ ഉയർത്തണം റഹ്മാനെ, കബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തി 10-ഉം 20-ഉം വയസ്സ് കഴിഞ്ഞു, 10-ഉം 30-ഉം വയസ്സെത്തിയിട്ട് കല്യാണം ശരിപ്പെടാത്ത സഹോദരിമാരുൾപ്പെടെ, സഹോദരിമാരെ കല്യാണം ശരിപ്പെടാതെ കല്യാണം കഴിക്കാൻ വൈകിക്കുന്ന സഹോദരന്മാരുൾപ്പെടെ, ആ ഒരു കല്യാണ പ്രായമെത്തി കല്യാണം ശരിയാകാതെ വിഷമിച്ച് ഈ മജ്ലിസ് കാരണം സന്തോഷം ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്. ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം. അല്ലാ ഉൽ അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവര്, വാടക വീട്ടിൽ കഴിയുന്നവര്, ജോലിയില്ലാതെ സൗദിയിൽ കഴിഞ്ഞ സമയം, സൗദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, കഫീലിന്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സ്വദേശിവൽക്കരണത്തിന്റെ പേരിൽ നിതഖാത്തിന്റെ വിഷയത്തിൽ സൗദി ഉൾപ്പെടെയുള്ള അറബ് നാടുകളിൽ, ഗൾഫ് നാടുകളിൽ പ്രയാസപ്പെടുന്ന, നാട്ടിലും ജോലിയില്ലാതെ വിഷമിക്കുന്ന, ജോലിക്കാര്യത്തിൽ പ്രയാസമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലിയിൽ ബറക്കത്ത് ഏറ്റിയിട്ട് നിലനിർത്തണം റഹ്മാന്. ഗൾഫ് നാട്ടിലേക്ക് യാത്ര ഉദ്ദേശിച്ചവരുണ്ട്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പലവരും ഹറാമിന്റെ ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും ഉള്ളവരുണ്ട്. എല്ലാ ഹറാമിന്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും മാറ്റിയിട്ട് കുടുംബ ജീവിതത്തിൽ നീ പൊരുത്തപ്പെട്ട നിലക്ക് നീ ഇൽഫത്ത് നൽകണം റഹ്മാന്, നീ സന്തോഷം നൽകണം റഹ്മാന്. അനുസരണമുള്ള ഭാര്യമാര്, ഭർത്താക്കന്മാര് സ്നേഹമുള്ള നിലക്ക് കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാന്. ഭാര്യമാര് തട്ടിക്കയറി സംസാരിക്കുന്നവർ, ഭാര്യമാര് ഭർത്താക്കന്മാരോട് സ്നേഹം കാണിക്കാതെ ഭർത്താക്കന്മാരുടെ അക്രമം ഒക്കെ പറഞ്ഞിട്ട് പല നിലക്കും മജ്ലിസുമായി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാ, അതിലുള്ള വിള്ളലൊക്കെ നീ നികത്തണം റഹ്മാന്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ارحم الراحمايا الملك الجبار يا رب. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലി നൽകണം അല്ലാ, ബറക്കത്ത് ചെയ്യണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ നിന്റെ ഹബീബിനെ ആശ്രയിച്ചു വന്ന് നീ അത് പൂർത്തിയാക്കണം റഹ്മാന്. ഏത് രോഗികളുണ്ടോ ആഫിയത്താക്കണം റഹ്മാന്, ഏത് ആവശ്യമുണ്ടോ നീ പൂർത്തിയാക്കണം റഹ്മാന്, ഏത് ക്യാൻസർ ഉണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്, ഡയാലിസിസ് ഇല്ലാതെ സുഖപ്പെടുത്തണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന്. അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണമല്ലോ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്കൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം ഏറ്റിയേറ്റി തരണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ലോ. ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങളെ നാട്ടിൽ ഐക്യം നിലനിർത്തണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് നീ എടുത്തു കളയണം റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ സ്ഥാപനങ്ങളെ പണി നടക്കുകയാണ്. പലവരുടെയും പല ബിൽഡിങ്ങും ഉൾപ്പെടെ പല വീടും ഉൾപ്പെടെ പലതും ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാം പ്രയാസമില്ലാത്ത നിലക്ക് നീ പൂർത്തിയാക്കി തരണം റഹ്മാന്. ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണം റഹ്മാന്. ഒരു ദുരിതത്തിലും ഞെരുക്കത്തിലുമാക്കല്ല അല്ലാ, ഒരു രോഗത്തിലും വിഷമത്തിലുമാക്കല്ല അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ സ്ഥാപനങ്ങൾ ഉന്നതമായ നിലക്ക് ഉയർത്തിത്തരണം റഹ്മാന്.
വലിയ നിലക്ക് ഞങ്ങളെ സ്നേഹിയായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കം വിദേശ യാത്രകൾ മാറ്റിവെച്ച് മജ്ലിസ് കഴിഞ്ഞ് യാത്ര പുറപ്പെടേണ്ടവരുണ്ട്. യാത്രകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്, സന്തോഷം നൽകണം റഹ്മാന്, വിജയം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ പൊരുത്തത്തില് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം, ആ സമയം ഞങ്ങൾക്ക് നിന്നെക്കുള്ള ഒരു മടക്കണ്ട്. അല്ലാഹ് ഞങ്ങളെ കൽബ് നിനക്ക് വെള്ളം പോലെ അറിയാം. ഞങ്ങളെ കൽബിൽ മറ്റൊരു ദുരുദ്ദേശമില്ല. ഞങ്ങൾക്ക് ദുനിയാവിന്റെ പിറകിലോടേണ്ട ആവശ്യമില്ല. നിന്റെ പൊരുത്തത്തിൽ ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി നീ പൊരുത്തപ്പെട്ട നിലക്ക് അൽഹബ്ബു ഫില്ലാ വൽബുഅദു ഫില്ലാ, നിന്റെ പൊരുത്തത്തിലുള്ള സ്നേഹമാണ് ഞങ്ങൾ പരസ്പരമുള്ള സ്നേഹം. നീ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പുത്തനാശയക്കാരുമായിട്ടുള്ള അകൽച്ച. അതുകൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ഹക്ക് ഹക്കായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് നീ ഏറ്റി നിലനിർത്തിയിട്ട് ശ്വാസമടങ്ങുന്നതുവരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഉപ്പാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനേ. അവസാനം സകറാത്തിന്റെ സമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ഇവരെ കുറിച്ച് അഭിപ്രായം എന്തെന്ന് മലായികത്ത് ചോദിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد വണ്ടിയുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് വളരെ ശാവകാശം മാത്രമേ വണ്ടികൾ എടുക്കാവൂ. ഈ ഒരുമിച്ചുകൂടിയ ആളുകൾ പിരിയുന്നതുവരെ നിങ്ങൾ സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ബസ് സൗകര്യമുണ്ട് എന്നറിയിക്കുന്നു. വാഹനം എടുക്കുന്ന ഡ്രൈവർമാർ വോളണ്ടിയർമാരോട് സഹകരിച്ച് ഈ ആളുകൾ പിരിഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങൾ വണ്ടികൾ എടുക്കാവൂ എന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഞായറാഴ്ച രാവിലെ ലത്തീഫി സംഗമം കാസർഗോഡിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. രാവിലെ ജാമിയ സാരിയയിൽ ബഹുമാനപ്പെട്ട കെ സി ഉസ്താദ് അവറുകൾ നേതൃത്വത്തിൽ നടക്കുകയാണ്. സുങ്കതഘട്ടയിൽ രാവിലെ നടക്കുന്ന ലത്തീഫി സംഗമത്തിൽ ഈ ഭാഗത്തുള്ള എല്ലാ ലത്തീഫികളും സംബന്ധിക്കണമെന്നറിയിക്കുന്നു. ആവളം നായർത്തടുക്ക ഖിദ്രിയ ജുമാ മസ്ജിദ് ഖിദ്രിയ സുന്നി മദ്രസയുടെ ഉദ്ഘാടന കർമ്മം 23 വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച ളുഹുർ നിസ്കാരത്തിന് അഖിലേന്ത്യാ ജംഇയത്തുൽ ഉലമ കാര്യദർശി ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തവരം ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് 15 വെള്ളിയാഴ്ച സമിച്ച ശനിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കുന്നു. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് 15 വെള്ളിയാഴ്ച സമിച്ച ശനിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കുന്നു. മുഴുവൻ ആളുകളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവളം നായർത്തടുക്ക ഖിദ്രിയ ജുമാ മസ്ജിദിന്റെയും അൽ മദ്രസത്തുൽ ഖിദ്രിയയുടെ ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച 23 ഉച്ചക്ക് 12